ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂരു എഫ് സിയുടെ ലൈൻ അപ്പ് പ്രിഡിക്ഷനും അതുപോലെ തന്നെ പ്രീ മാച്ച് അനാലിസും ആണ്. അപ്പോൾ വീഡിയോ മുഴുവൻ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സമയങ്ങളെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ബാംഗ്ലൂർ എഫ് സിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഈ ഒരു സീസണിൽ തോൽവി എന്താണെന്ന് അറിയാത്തൊരു ടീമാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മത്സരങ്ങളിൽ ഡ്രോയുമാണ് ഇപ്പോൾ നിലവിൽ കയ്യിലുള്ളത്. ആദ്യം നമുക്ക് ബാംഗ്ലൂർ എഫ് സിയുടെ ഗോൾ കീപ്പറെ തന്നെ എടുക്കാം, ഗുപ്രീത് സിംഗ് സന്ധു. ഗോൾ കീപ്പിങ്ങിൽ ഏറ്റവും മികവ് കാണിക്കുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. അവരുടെ എക്കാലത്തെയും വിശ്വസ്തനായിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. ലോങ് ബോളുകളും അടുത്തുള്ള ബോളുകളും അടിച്ചാൽ കൃത്യമായി തടുക്കാൻ എന്തുകൊണ്ടും കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ്. ഈ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫൻസിലേക്ക് വരുമ്പോൾ ജുവാനാൻ എന്ന് പറയുന്ന താരം കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ അദ്ദേഹമാണ് അടിച്ചിരിക്കുന്നത്. ഒരു ഡിഫൻഡറാണ് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി അവരുടെ 2 ഡിഫൻഡേഴ്സിൽ വരുന്ന 2 ആൾക്കാർ, ആഷിഖ് കുർണിയനും അതുപോലെ രാഹുൽ ബക്കിയും, ഇവരുടെയും വാച്ച് ഔട്ട് ചെയ്യാം. കാരണം ഇവരൊരു ഡിഫൻഡേഴ്സ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോള് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. രാഹുൽ ബക്കിയുടെ ത്രോകൾ എന്തുകൊണ്ടും ഡേഞ്ചറസ് ആയി മാറുന്നതാണ്. ഒരു ലോങ് ത്രോ എടുക്കാൻ എന്തുകൊണ്ടും കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരമാണ്. ഇനി അടുത്തത് ആഷിഖ് കുർണിയാണ്. ഈ ഒരു താരം കഴിഞ്ഞൊരു സീസണിൽ ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നതിന്, ഈ സീസണിലേക്ക് വരുമ്പോൾ വളരെ മികച്ച പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്കാണ് ഇദ്ദേഹം ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം അറ്റാക്കിങ്ങിലും ക്ലേറ്റൻ സിൽവിയും അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ഹെഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള താരങ്ങളാണ്. അപ്പോൾ ആഷിഖ് കുർണിയൻ്റെ ക്രോസുകൾ തീർച്ചയായിട്ടും അത് തലവേദന സൃഷ്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ സുനിൽ ഛേത്രി കഴിഞ്ഞ മത്സരത്തിൽ മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചിരിക്കുന്നത്. പക്ഷേ 3-5-2 എന്നുള്ള ഒരു ഫോർമേഷൻ ആണ് കഴിഞ്ഞ മത്സരത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെങ്കിലും 3-4-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വളരെ ഡേഞ്ചറസ് ആണ് ഈ ഒരു സീസണിൽ അവരുടെ മിഡ്ഫീൽഡ്. കബ്രയും ഡീമാസും, ഈ 2 താരങ്ങളെയും തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യണം. കാരണം പന്ത് മുന്നിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതിന് ഉപരി ഡിഫൻസ് ലൈനും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന താരങ്ങളാണ്. കബ്ര നല്ല രീതിയിൽ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു താരത്തെയും നമ്മൾ വാച്ച് ഔട്ട് ചെയ്യണം. ഡീമാസ് ആണെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഗോള് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ സെറ്റ് പീസിലൂടെ ഗോളുകൾ അടിക്കാനും കഴിവുള്ള ഒരു താരമാണ്. അപ്പോൾ അതുകൊണ്ട് മധ്യനിരയിൽ ഇവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്തിടേണ്ടതാണ്. മുന്നേറ്റ നിലയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോള് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിപ്പോയ കോസ്റ്റയ്ക്ക് പകരം ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരുടെ മുന്നിലും ഉള്ളത്. അതിൽ ആകെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ജസൽ കർണേറോ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ ക്യാപ്റ്റൻസി ബാൻഡ് അണിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പട നയിക്കാനായിട്ട് പോകുന്നത്. ഇനി ഡിഫൻസ് ലൈനിൽ കോസ്റ്റയ്ക്ക് പകരം ആരായിരിക്കും? കഴിഞ്ഞ മത്സരത്തിൽ ലാൽറുവ താരമായിരുന്നു ഇറങ്ങിയതെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഹക്കുവിന് ചാൻസ് ലഭിക്കാനാണ് ചാൻസ് കാണുന്നത്. ഇനി ഗോൾ കീപ്പിങ്ങിൻ്റെ കാര്യം, ആൽബിനോ തോമസ് കഴിഞ്ഞൊരു മത്സരത്തിൽ 2 മിസ്റ്റേക്കുകളാണ് വന്നിരുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് 3-ാമത്തെ ഗോളായിരുന്നു വലിയൊരു മിസ്റ്റേക്ക് വന്നത്. എന്തുകൊണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആൽബിനോ തോമസിനെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് കോച്ചിൻ്റെ തീരുമാനം പോലെ ഇരിക്കും ഒരു ഇത്. ഒരു പക്ഷേ ഒന്നില്ലെങ്കിൽ ഗില്ലായിരിക്കും ഗോൾ കീപ്പിങ്ങിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നത്. അത് കോച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിസിഷൻ ആയിരിക്കും. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സെർജിയോ സിഡോൻ്റെ ടീം വിട്ടു, അതിന് പകരം താരങ്ങൾ വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞൊരു മത്സരത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള വിസൻ്റെ ഗോമസ് തീർച്ചയായിട്ടും ലൈനപ്പിൽ വേണം എന്നുള്ളത് കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഫക്കുണ്ടോ പരേരയും നല്ല രീതിയിൽ അറ്റാക്കുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഗാരി ഹൂപ്പറിലേക്ക് പന്ത് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിന്നുള്ള കുറവുകൾ കണ്ടത്. എന്തായാലും അടുത്തൊരു മത്സരത്തിലേക്ക് ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും കാണാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി അറ്റാക്കിംഗ് നിര, ഇവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ലാഗ് ചെയ്യുന്നത്. ഗാരി ഹൂപ്പർ എന്ന് പറയുന്ന താരം, ഞാൻ കഴിഞ്ഞ പ്രീ മാച്ച് അനാലിസിസിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വർക്ക് റേറ്റ് കമ്മിയായിട്ടാണ്. ഇപ്പോൾ ബോള് കാലിലേക്ക് വന്നാൽ അടിക്കാം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിയാൽ മാത്രമാണ് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റാക്കിങ്ങിൽ മറ്റൊരാളെ കാണാത്തതും ഇദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോർവേഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് 4-4-2 എന്നുള്ള ഒരു ഫോർമേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അറ്റാക്കിങ്ങിലേക്ക് ഇദ്ദേഹത്തിന് ജോർദാൻ മുറേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും പറ്റും. ഇനി
എങ്ങനെയാണ് ലൈനപ്പ് എൻ്റെ ഒരു രീതിയിലുള്ള പ്രിഡിക്ഷൻ എന്നുള്ളത് നോക്കാം. ഗോൾ കീപ്പിംഗിലേക്ക് വരുമ്പോൾ ആൽബിനോ തോമസിനെ ഈ ഒരു മത്സരത്തിലേക്ക് മാറ്റാനുള്ള ചാൻസുകളാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഗോൾ വിട്ടത് കൊണ്ട് തന്നെ ഗില്ലിനെയാണ് ഞാൻ ഗോൾ കീപ്പറായിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഒറ്റ ചേഞ്ച് മാത്രം, കോസ്റ്റയ്ക്ക് പകരം അക്കു മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ജസൽ കർണേറോ, നിഷികുമാർ, അതുപോലെ തന്നെ ബെക്കറെക്കോനെ ആൻഡ് ഹക്കു. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ രണ്ട് വിങ്ങേഴ്സ് ആയിക്കൊണ്ട് സത്യാസൻ സിംഗും അതുപോലെ രാഹുലും. ഇനി സഹൽ അബ്ദുൽ സമദ് ഈ ഒരു താരത്തിനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നല്ല രീതിയിൽ ട്രിബിൾ ചെയ്യാൻ കഴിവുള്ള താരമാണെങ്കിലും ഗോൾ കൺവേർട്ട് ചെയ്യുന്നതിന് പകരം നല്ല രീതിയിൽ അസിസ്റ്റ് നൽകാൻ കഴിവുള്ള താരമാണ്. ഗാരി ഹൂപ്പറിനും മുറയ്ക്കും ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സഹൽ അബ്ദുൽ സമദിനെ ഈ ഒരു ലൈനപ്പിൽ ഞാൻ ഇന്ന് ഉൾപ്പെടുത്താനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ വിസൻ്റെ ഗോമസ്, ഈ ഒരു താരം ഇന്ന് മിഡ്ഫീൽഡിൽ കളിക്കണം. ഇനി അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഗാരി ഹൂപ്പറും ജോർദാൻ മുറയും രണ്ടുപേരുടെയും ഒരു അറ്റാക്കിംഗ് നിരയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ്. കാരണം ആ ഒരു സ്ട്രാറ്റജി ചെയ്ത് വരികയാണെങ്കിൽ പക്കുണ്ടോ പരേരയെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അറ്റാക്കുകൾ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. ഇതിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഈ ഒരു ലൈനപ്പ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ മാത്രമാണ്. നിങ്ങളുടെ പ്രിഡിക്ഷൻ എന്താണെന്ന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.